ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്യാഷ് ബാക്ക് ഓഫറിനെ കുറിച്ചാണ്. നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് നോക്കി ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടാനും, അതല്ലാണ്ട് നമുക്ക് വൗച്ചേഴ്സ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്രൻ്റെ ഒക്കെ വൗച്ചേഴ്സ് കിട്ടാനും, 1000 രൂപയുടെ വേർത്ത് വൗച്ചേഴ്സ് കിട്ടാനും ഉള്ള ഒരു ഓഫർ ആക്ച്വലി വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സൈഡിൽ നിന്ന്. അതായത് 5 ബിസിനസ് ക്രെഡിറ്റ് കാർഡുകൾക്കാണ് നമുക്ക് ഈ ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിലും ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. എൻ്റെ ഉള്ളത് മണി ബാക്കാണ്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിലൊക്കെ പണ്ട് എൻ്റെ വീഡിയോ ഉണ്ടാകും. ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് കാലം മുമ്പ് തന്നെ നമുക്ക് ഇതുപോലെ എൻക്വയറി വരാറുണ്ട്, നമുക്ക് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്ന കാർഡ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ ഈ ഏതെങ്കിലും 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് ബ്ലാക്ക്, ബിസിനസ് പവർ, ബിസിനസ് ഗ്രോ, ബിസിനസ് മണി ബാക്ക് അല്ലെങ്കിൽ ബിസിനസ് റിഗാലിയ, ഇതിൽ ഏതെങ്കിലും 5 കാർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ കാർഡ് കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുക. അതായത് മിനിമം പേയ്മെൻറ്റ് ഉണ്ട്, മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 30,000 രൂപയാണ്. അത് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു മിനിമം 10,000 ഒക്കെ ആക്കായിരുന്നു. പക്ഷേ ഇതിൽ സെൽഫ് എംപ്ലോയിഡും അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു പകുതി 50-50 ഒക്കെ ആയിട്ട് ചിലപ്പോൾ 30,000 ഒക്കെ ഇപ്പോൾ ഉള്ളവർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ആക്ച്വലി ബെനിഫിഷ്യലാണ് ഇത്. ആക്ച്വലി നമ്മൾ പേയ്മെൻറ്റ് കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SMS ആയിട്ടാണ് ഈ വൗച്ചർ കോഡും അല്ലെങ്കിൽ ക്യാഷ് ബാക്കും സംഭവമൊക്കെ വരിക. അത് നോർമലി 90 ഡേയ്സ് ആഫ്റ്റർ ആണ് വരിക കേട്ടോ. ഒന്നെങ്കിൽ 90 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് ആഫ്റ്റർ ആണ് ഈ സംഭവം വരിക കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോർമലി നമ്മൾ സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ കയറിയിട്ട് അഡ്വാൻസ് ടാക്സ് എമൗണ്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് ടാക്സ് ഡീറ്റെയിൽസും സംഭവമൊക്കെ കൊടുത്തിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ പോയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ HDFC ബാങ്ക് എടുക്കുക, ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ക്രെഡിറ്റ് കാർഡിൽ HDFC ബിസിനസ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക. അതങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈസി സംഭവമാണ്. നമുക്ക് ആ പേയ്മെൻറ്റ് കേസ് അന്തത്തിൽ ബിസിനസ് ക്രെഡിറ്റ് കാർഡ്, HDFC ബിസിനസ് ക്രെഡിറ്റ് കാർഡ് കാണാം, ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ. അത്ര ഉള്ളു, വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത്. വേറെ എസ്പെഷ്യലി പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എന്താ വെച്ചാൽ സെലക്ടഡ് ക്രെഡിറ്റ് കാർഡ്സിലാണ് 5% ക്യാഷ് ബാക്ക് കിട്ടുക, സെലക്ടഡ് കാർഡുകളിലാണ് നമുക്ക് വൗച്ചേഴ്സ് കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുള്ളൂ, അത് എടുത്ത് പറയാൻ മറന്നുപോയി. പിന്നെ ഇത് September 15th വരെ നമുക്ക് ഈ ഓഫർ വാലിഡ് ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് സംഭവങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടാകും, നമ്മൾ എന്താ പറയുക, ബെസ്റ്റ് 0 ബാലൻസ് അക്കൗണ്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് കമൻ്റായി നമ്മളെ 2 ചാനൽ കാണുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ഷോർട്ടായിട്ട് ഇതിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവാം. എന്താ വെച്ചാൽ ഇപ്പോൾ മെജോറിറ്റി ആ ബാങ്കുകളും അവരുടെ 0 ബാലൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പുതിയൊരു RBI ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് ഉജ്ജീവൻ ബാങ്കിൻ്റെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു 0 ബാലൻസ് അക്കൗണ്ട് ഞാൻ എടുത്തത് ഓൾറെഡി നമ്മൾ വീഡിയോ കാലം കിട്ടണത് ഞാൻ അപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒക്ടോബർ തൊട്ട് അത് ആ 0 ബാലൻസ് അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് ആവാൻ പോവാണ്. അതായത് നമ്മുടെ ബേസിക് സേവിങ്സ് അക്കൗണ്ട് ആവാൻ പോവാണ്. അതായത് 1000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവർ പറഞ്ഞിരുന്നത് RBI റൂളാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് RBI 0 ബാലൻസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കറൻ്റ് ഇപ്പോൾ ബെസ്റ്റ് 0 ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരെണ്ണം നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡീലായിട്ട് അക്കൗണ്ട്, അത് ഞാൻ കറൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല അക്കൗണ്ട് തന്നെയാണ്. നമുക്കതിൽ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡും സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ഡെബിറ്റ് കാർഡാണ് കേട്ടോ. പ്രീമിയം അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡെബിറ്റ് കാർഡാണ്. പക്ഷേ അതിൽ ഇനീഷ്യൽ ഫണ്ടിങ് വരും കേട്ടോ, ഇനീഷ്യൽ ഫണ്ടിങ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്ന രണ്ടാമത്തേന്ന് പറയുന്നത് AU ബാങ്കിൻ്റെ നമ്മുടെ 0 ബാലൻസ് അക്കൗണ്ടാണ്. പിന്നെ വരുന്നത് നമുക്ക് നിയോ ഗ്ലോബലിൻ്റെ അത് വരുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് ആ ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നുണ്ട്. അത് നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ 5000 രൂപ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ആനുവൽ ചാർജ്, അതായത് ആ ഡെബിറ്റ് കാർഡിന് 5000 രൂപ ചാർജ് വരുന്നുണ്ട്. അത് നമുക്ക് വേ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഈ നിയോ ബാങ്കിങ് സെക്ടറിൽ വരുന്ന ഫീ മണിയും ജൂപ്പിറ്റർ മണിയൊക്കെ ഉള്ളത്. പക്ഷേ അതും അവരും ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജൂപ്പിറ്റർ മണിയൊക്കെ അല്ലെങ്കിൽ ഫീ മണിയൊക്കെ അവരുടെ 0 ബാലൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഇത് ആക്ച്വലി RBI ഒരു ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട്. അത് ഫുള്ളി ആക്ച്വലി അവർ പബ്ലിക്കായിട്ട് വിട്ടിട്ടില്ല. അപ്പോൾ മിക്കതും ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 0 ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്കുക. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്ന 2 എണ്ണമാണ്, മെയിൻ 1 എണ്ണമാണ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡീലൈറ്റ് അക്കൗണ്ടാണ്. AU ബാങ്കിൻ്റെ അവർ ഇപ്പോൾ കുറേ എണ്ണം കുറച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ശരിക്കും അവരുടെ എന്താ പറയുക, 0 ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡീലൈറ്റ് നമ്മുടെ ഡിജിറ്റൽ അക്കൗണ്ട് ആണ്. അത് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയത്ത് ചിലർക്കൊന്നും ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാറാ. അതായത് അവരുടെ ഡിജിറ്റൽ അക്കൗണ്ട് മാത്രം കാണുന്നുണ്ടെങ്കിൽ അതാണ് 0 ബാലൻസ് അക്കൗണ്ട്, അത് മാത്രം ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡീലൈറ്റ് അക്കൗണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നോക്കിയാൽ വേണമെങ്കിൽ താഴെ കൊടുക്കാം, നമ്മുടെ സഫർ ലിങ്കാണ്. പിന്നെ നമ്മുടെ നിയോ ഗ്ലോബലിൽ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം, നിയോ ഗ്ലോബലിൻ്റെ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ എന്നാലും
വേണം, വേണമെങ്കിൽ ഒരു ബേസിക് അക്കൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി തേർഡറി അക്കൗണ്ട് ആയിട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് വരുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എന്ന് വെച്ചാൽ മെയിൻ അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഉണ്ടത് കോട്ടകിന് 20 അക്കൗണ്ട് ആയിരുന്നു, പക്ഷേ അത് ഇപ്പോൾ തൽക്കാലം എന്തായാലും എടുക്കാൻ പറ്റില്ല, അത് ബാൻഡാണ്. അപ്പോൾ എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലൈറ്റ് അക്കൗണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. പിന്നെയുള്ളത് ആക്സിസ് ബാങ്കിൻ്റെ അമേസ് അക്കൗണ്ടാണ്, അതിലും പക്ഷേ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നുണ്ട് കൊല്ലത്തിൽ. ആ എമൗണ്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല അക്കൗണ്ടാണ്, അല്ലെങ്കിൽ പോരാട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ എല്ലാത്തിൻ്റെയും നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാം. എല്ലാ ബാങ്ക് അക്കൗണ്ടിൽ എടുക്കുമ്പോഴും നമുക്ക് വീഡിയോ കെ വൈ സി ചെയ്യണം കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടാ. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കൊണ്ടു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് ലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം, ബൈ.